ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ കേരളത്തിലെ തന്നെ ഫസ്റ്റ് മൈൻക്രാഫ്റ്റ് റോൾ പ്ലേ സെർവറിലാണ്. മറ്റെല്ലാ റോൾ പ്ലേ സെർവറിൽ പോലെ ഇതിൻ്റെ അകത്ത് എല്ലാവിധ സംഭവങ്ങളും കാണലുണ്ട്. ഹോസ്പിറ്റൽ ഉണ്ട്, പോലീസ് സ്റ്റേഷൻ ഉണ്ട്, അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കുറേ സംഭവങ്ങളും കാണലൊക്കെ ഉണ്ട്. സാധാ ഒരു റോൾ പ്ലേ കളിക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഇത് മൈൻക്രാഫ്റ്റ് റോൾ പ്ലേ കളിക്കാൻ വേണ്ടി പറ്റുന്നതാണ്, വിത്ത് വോയിസ് ആക്ടിവിറ്റി. യാ ഗൈസ്, നിങ്ങൾക്ക് അടുത്തിരിക്കുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ് കളിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. സോ ഞങ്ങളുടെ സ്വന്തം സെർവറാണ് ഗൈസ്. നിങ്ങൾക്ക് എല്ലാവർക്കും വാം വെൽക്കം ടു അവർ സെർവർ. സെർവറിൽ കയറാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവരും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ആണ് കയറി കൊടുത്തേക്കാം. നിങ്ങൾ കയറി വൈലിസ്റ്റിന് അപ്ലൈ ചെയ്യുക, എന്നിട്ട് നിങ്ങൾ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡിസ്കോഡിൽ കയറുമ്പോൾ പറഞ്ഞു തരുന്നതാണ്. കറൻലി ഇപ്പോൾ നമ്മുടെ സെർവർ ബീറ്റ വേഷനിലാണ്. അപ്പോൾ സെലക്റ്റഡ് കുറച്ച് പേർക്ക് മാത്രമാണ് ഇപ്പോൾ കയറി കളിക്കാൻ പറ്റുള്ളൂ. ബഗ്ഗും കാര്യം ഫിക്സ് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഓപ്പൺ ചെയ്യുന്നതാണ് ഗൈസ്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ നിന്നിട്ടാണ് വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോകുന്നത്. ലെറ്റ്സ്. ഇഷ്ടപ്പെട്ടോ? എന്നെ സെലക്ട് ചെയ്താണോ വല്ല പരിപാടിക്കല്ലോ? അല്ല ചേട്ടാ, പാട്ടുകാരനാണെങ്കിൽ എനിക്കൊരു പണി തരാനായിട്ടാണ്. ഞാൻ പാട്ടുകാരനാണെങ്കിൽ അങ്ങോട്ട് പണി തരാനല്ലേ? ഓക്കെ. ആ ചേട്ടാ, ഞാനിവിടെ പുതിയതായി വന്നു. പുതിയതാണോ? ഓഹോ, ഇവിടെ പണി എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ പണികളുണ്ട്. പിന്നെ എന്തിനാണ് എന്റെ അടുത്ത് പണി ഒക്കെ ചോദിച്ചു വരണേ? ഇവിടെ എന്തോരം പണികളുണ്ടെന്ന് അറിയോ? ഇഷ്ടം പോലെ പണിയുണ്ട്. അതിനാല് താങ്കൾക്കൊരു ഐഡി വേണം. ഇവിടെ ഐഡി എടുത്തിട്ടുണ്ടായിരുന്നോ? ഇപ്പോൾ ഇവിടെ കാല് വെച്ചതേ ഉള്ളൂ. കാലടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ അവിടെ ഒരു ചേച്ചി നിൽക്കണോ? അങ്ങോട്ട് നോക്കി. അതല്ല, ഐഡിക്ക് വേണ്ടി നമ്മൾ ആദ്യം ഇവിടെ ഇങ്ങനെ വരിക, എന്നിട്ട് ഇവിടെ എൻക്വയറി ചെയ്യുക. ഇതാണ് നമ്മുടെ എല്ലാ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ദെൻ നമ്മുടെ ഐ ഡി സെക്ഷൻ വരുന്നത് ഇവിടെ എവിടെയൊക്കെ ആയിട്ടായിരുന്നു, ഈ സൈഡിലാണെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പുറത്ത് 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 ഇപ്പുറത്താണോ അപ്പുറത്താണോ എന്ന് അറിയില്ല. അവിടെ എവിടെയാണ് എഴുതി വെച്ചിട്ടുണ്ട്? ഇവിടെ 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 ഇവിടെയാണോ അവിടെയാണോ എന്ന് എനിക്ക് അറിയില്ല. ഇവിടെ എവിടെയോ ആയിരുന്നു. ഇവിടെ എവിടെയാണ് ഒരു ഐഡി ഇവിടെ കൊടുക്കണം. അത് നമ്മുടെ ബെഡ് ഒക്കെ മേടിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് മേടിക്കണം. ബെഡ് ഇവിടെ ഇഷ്ടംപോലെ അപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അത് അപ്പാർട്ട്മെന്റ് സെക്ഷനൊക്കെ ഞാൻ കാണിച്ചു തരാം. ആദ്യം നല്ല പൈസ ഇല്ല, പൈസ ഇല്ല, പൈസ ഇല്ല. ഇവിടേക്ക് വന്നേക്കും പേര് പൈസ ഒന്നും തന്നില്ല. ഓ സോറി, ഐ എം ബി സോറി. ഓക്കെ, എങ്ങോട്ട് വരും? എങ്ങോട്ട് വരും? ഞാൻ കാണിച്ചു. ബൈ ദ ബൈ, പേരെന്തായിരുന്നു? ബാബു. ഓക്കെ, ഞാൻ എസ്കോബാർ, ടോംസ് എസ്കോബാർ. ഡ്രഗ്സ് കടത്തുന്ന? അല്ല, നമ്മള് പുട്ടുപൊടി ആയിരുന്നു. എന്നിട്ടത് ഇങ്ങനെ പൊട്ടി പാളീസായപ്പോ ഇങ്ങോട്ട് വരേണ്ടി വന്നു. ഇനിയിപ്പോ ഇവിടെ നിന്ന് വല്ല പൊടിയും കിട്ടുമോ നമുക്ക് നോക്കണം. ആ വരൂ വരൂ, കാണിച്ചു തരാം. വരൂ. അല്ല, ഞാൻ പൊട്ടിയുടെ കേസാണ് പറഞ്ഞത്. വരൂ വരൂ. ഞാൻ എനിക്ക് ദാഹിക്കുന്നു. ദാഹിക്കുന്നുണ്ടോ? ലാപ്പിടൊരു വെള്ളമുള്ളൂ. അത് അത് ഇവിടുത്തെ സെക്യൂരിറ്റി ആണ്. അവനൊന്ന് തൊടാനും പിടിക്കാനും നിക്കരുത്. ഹലോ, കേക്കുന്നുണ്ടോ? പിന്നെ ഞങ്ങള് പൊട്ടന്മാരാണ്, ഇവിടെ അടുത്ത് വന്നിരുന്ന് വർത്തമാനം പറഞ്ഞിട്ട് കേക്കണ്ടോ എന്നൊക്കെ. ആരി? എനിക്ക് ഞാൻ ഇന്നലെ സിറ്റിയിൽ വന്നേ ഉള്ളൂ. അപ്പോഴത്തേക്ക് എനിക്ക് ഇവിടെ ഏതോ ആധാർ കാർഡ് അങ്ങോട്ട് എടുക്കണം. വരും വരും, രണ്ടുപേരും വരും. ആധാർ കാർഡ് ഇവിടെ എവിടെയാണ്ടായിരുന്നു? ഏത് ചേട്ടൻ? ഈ ചേട്ടൻ എന്റെ പേര് ജി ബി ലോലൻ. ലോലൻ വളരെ നല്ലൊരു പേരാണ്. അത് അച്ഛനും അമ്മയും പണ്ടിട്ടതാണ്. പിന്നെ അതിനനുസരിച്ച് അങ്ങ് പോയത്രേ ഉള്ളു. നന്നായിട്ട് പാടും ചേട്ടൻ. പാട്ട് ചേട്ടന്റെ പേരെന്താ? ഞാൻ എസ്കോബാർ, ടോംസ് എസ്കോബാർ. എവിടെ വലിയ ബാറ് കടയൊക്കെയാണ്? അത് കുഴപ്പമില്ല. ഇവിടെ ബാറ് കട ഉണ്ടോ? അല്ല അല്ല, ഇവിടെ ഇവിടെ ഇപ്പൊ പ്രത്യേകിച്ച് കടയൊന്നും ഇല്ല. ഉണ്ടായതൊക്കെ പോയി. ചേട്ടൻ കരയണ്ട, നമുക്ക് പലഹാരം ഉണ്ടാക്കാം. പലഹാ?
നിങ്ങൾക്ക് ഐഡിയ അല്ലേ വേണ്ട. ഓക്കെ ബാബാ കമാൺ, എല്ലാരും ഇങ്ങോട്ട് വരാം. ഈ സൈഡിൽ എവിടെ ആയിട്ടാണെന്നാണ് തോന്നുന്നത്. നമ്മുടെ ഇങ്ങനെ കുതിരയെ പോലെ ചാടല്ലേ പയ്യപ്പോ. നമ്മുടെ ഐ ഡി കൊടുക്കണത് നമ്മുടെ വഴി മാറി പോയി. അപ്പുറത്തായിരുന്നു, നമ്മൾ നേരത്തെ വന്ന വഴിയായിരുന്നു. ഇതല്ല അപ്പുറത്ത് അപ്പുറത്ത്. ഇത് വല്ല ഐഡിയ ഉണ്ടോ? ഞാൻ നേരത്തെ എടുത്തതായിരുന്നു. ബേക്കാരെന്നല്ലേ എസ്കോ പറഞ്ഞല്ലേ പറഞ്ഞേ. ബാബുവിന് മലയാളം അറിയില്ലേ? മലയാളത്തിൽ പറഞ്ഞുകൂടെ? അതാണ് ഇപ്പം തണുപ്പല്ലേ ചേട്ടാ, എങ്ങനെ ചൂടാവുന്നേ? പിന്നെ ഫലിതക്കാരനാണെന്ന് തോന്നുന്നു. മനസ്സിലാവുന്നില്ല ചേട്ടാ, മനസ്സിലാവുന്നു. മലയാളം പഠിച്ചാ ഞാൻ പഠിപ്പിച്ചേരാ എന്റെ കൂടാണെന്നാ. അയ്യോ വേണ്ട, മലയാളം വന്നാണ്ട, മലയാളം വന്നു, മലയാളം വന്നു. ട്വിറ്റർ ലോലൻ കുറച്ച് ഇതാണ് ഇതാണ് ചേച്ചി പറഞ്ഞത്. ഇവിടെ നിപ്പോണ്ടെന്ന് അല്ല ഞാൻ പറഞ്ഞത്. എന്റെ ആധാർ കാർഡ് ഇല്ല, ആദ്യം പേര് ആദ്യം കൊടുക്ക, അത് കഴിഞ്ഞ ലാസ്റ്റിനും ഡേറ്റ് ഓഫ് ബർത്ത്. അതായത് ജനിച്ച ദിവസം. ചായക്കട എവിടെയാ പറയാൻ പോലെ? ഞാൻ ചായ കുടിച്ചിട്ട്. ഓ, നിങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ലല്ലോ. ഇത് കണ്ടോ, ഇതാണ് ബർഗർ. അതെനിക്കുണ്ട്. ഇന്നലെ എന്റെ പേര് ലോലൻ. ഓക്കെ, നമ്മളപ്പോ അടുത്തതായിട്ട് പോവാൻ വേണ്ടി പോകുന്ന സ്ഥലം ഇങ്ങോട്ട് വാ. ഇതെനിക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. നമ്മൾ ആദ്യമായിട്ട് അപ്പാർട്ട്മെന്റ് മേടിക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ നാവിഗേഷൻ മെനു. ഇതിന്റെ ഫ്രണ്ടിൽ എല്ലാവരും നിരന്നിരിക്ക. എന്നിട്ട് നമ്മൾ ഇതുമായി ഇങ്ങനെ ഞെക്കിയിട്ട് നമ്മളെങ്ങനെ മനസ്സിലായല്ലേ? അപ്പൊ അവിടെ ലോഡ്ജുമ്മക്ക്, ലോഡ്ജുമ്മക്ക്. അപ്പൊ മുകളിലൊരു സാധനം വന്നു. അയ്യോ, എന്റെ എന്റെ കണ്ണിൽ എന്തോ പറ്റി. മുകളിലൊരു സാധനം വന്നില്ലേ? ബാബാ അതിന്റെ പിന്നാലെ ഓടിക്കോ. കമാ, കുന്തം പോകുന്നു. ആ കുന്തത്തിന്റെ പിന്നാലെ ഓടി കഴിഞ്ഞാൽ നമ്മൾ ലോഡ്ജിലെത്തും. ചേട്ടൻ എല്ലാവർക്കും പറഞ്ഞടക്കാൻ കൊടുക്കാൻ നടക്കുവാണോ? അല്ല, ഞാനിവിടെ ഒരു പണിയിലാണ് ഇങ്ങനെ നടക്കായിരുന്നു. അപ്പൊ പിന്നെ നിങ്ങളെ കണ്ടു, പിന്നെ ഒരു എനിക്ക് കാം തരാന്ന് പറഞ്ഞായിരുന്നു. അതെവിടെ കിട്ടും? ആ കാമും തരം. ആദ്യം അപ്പാർട്ട്മെന്റ് മേടിച്ചു നിങ്ങൾ. അതെന്താ കഴിക്കാൻ പറ്റുന്ന സാധനമാണ് നമ്മുടെ? ഇതാണ് ലോഡ്ജ്. ഇവിടെ പലതരത്തിലുള്ള റൂമുകളുണ്ട്. രണ്ടിലും ലോയുണ്ട്, ലോലനും ലോയുണ്ട്, ലോഡ്ജിനും ലോ. എന്റെ ദൈവമേ ബാബു, ഇവനങ്ങോട്ട് തീർത്താലേ നമുക്ക്. അല്ല ചേട്ടാ, നമുക്ക് വേറെ എവിടെയെങ്കിലും താമസിച്ചാൽ? അതെ, ഇതാണ് എന്റെ റൂം. എനിക്ക് പറ്റുന്നില്ല ചേട്ടാ. കണ്ടോ, ഇതാണ് എന്റെ റൂം. നാനും തൊട്ടപ്പുറത്ത് തന്നെ 32 റൂം നമ്പർ എടുത്തോ? ഞാൻ ബുക്ക് ചെയ്തു. ഞാൻ ഇപ്പൊ ഇന്നലെ തറയിലാണ് കിടന്നത്. ഓക്കെ, അപ്പൊ ബാബു ബാബു വന്ന് ഇവിടെ ബുക്ക് ചെയ്തോ? നമുക്കൊരു കാര്യം ചെയ്യാം, അകത്തെറിയിട്ട് ഫിത്തി പൊളിച്ച് കളഞ്ഞാലേ നമ്മളെല്ലാരും ഒരേപോലെ ആവൂലേ. ചാടി വന്ന പോലെ ഫീൽ ചെയ്യണ്ട്. കൈവിട്ട് പോയതാണ് ഡോർ അടച്ചാലേ കള്ളം കേറുന്ന് പറയായിരുന്നു. ഡോർ അടച്ചോ? ഡോർ താക്കോല് കിട്ടിയില്ല. ഡോർ അത്രേയുള്ളൂ. ഡോർ അടച്ചിട്ടാ മതി, തൊട്ടാ മതി. ഫിംഗർ പ്രിന്റ് എനിക്ക് തുറക്കാൻ പറ്റില്ല. അത് മറക്ക് മറക്ക്, ഒന്നുമില്ല. കണ്ട, എനിക്ക് തുറക്കാൻ പറ്റില്ല. കണ്ട, താക്കോല എന്റെലാണല്ലോ ചേട്ടൻ. എനിക്ക് പക്ഷെ തുറക്കാൻ പറ്റും. നമ്മൾ ബാബു ഇല്ല, അത് അകത്ത് കയറാൻ പറ്റില്ല. കണ്ട, എന്റെ എന്റെ നമ്പർ എത്രയാണ്? 32 അല്ലേ? എന്റെ 33. ഓക്കെ ബാബാ, അപ്പ ഇനി അടുത്തത് കാമ് കാമ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് വെള്ളം മേടിക്കണം. വെള്ളം ഉണ്ടോ എല്ലാവരുടെയും? കുപ്പിയുണ്ട്. നമ്മുടെ ലോലന്റെ ഉണ്ടോ വെള്ളം? ഇല്ല.
ഇല്ല എന്റെ ഇല്ല വെള്ളം ഞാൻ അതാ പറഞ്ഞത് ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ ഞെക്കിട്ട് അയ്യോ ഇവിടെ സ്കൂളൊക്കെ ഉണ്ട് സ്കൂളൊക്കെ ഉണ്ട് നമുക്ക് ആദ്യം ഹോസ്പിറ്റലിൽ പോയിട്ട് വെള്ളം മേടിക്കണം കമോൺ സൂപ്പർ മാർക്കറ്റിൽ നിന്നല്ല മേടിക്കണം അല്ല അല്ല ഇവിടെ പ്യൂരിഫൈഡ് വാട്ടർ തന്നെ കുടിക്കണം അല്ലാണ്ട് ബാക്കിയുള്ള വെള്ളം ഇവിടെ ചെയ്യണ്ടേ അത് നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തിയാലാണ് അത് കുന്തം പോവുള്ളൂ അടുത്ത പ്രാവശ്യം തൊട്ട് എനിക്ക് കുന്തം വേണ്ട ഓക്കേ അത് കുന്തം ഇല്ലാതെ വന്നാ മതി ഞാൻ പാൻറ് ഇട്ടേക്കുന്ന ചേട്ടാ ബാബുച്ചേട്ടൻ ഭയങ്കര അത് വെള്ളം മേടിക്കും പ്യൂരിഫൈഡ് വാട്ടർ ഓക്കേ അത് ഒരു ഒരു അഞ്ചാറ് എണ്ണം മേടിച്ചു വെച്ചോ അത് എന്റെ അഞ്ചാറെണ്ണം മേടിച്ചു വെച്ചോ ഇതില് ഏതാണ് മെഡിസിൻ ആണോ അടിക്കേണ്ടത് ഏതാ അടിക്കേണ്ടത് നമ്മുടെ പ്യൂരിഫൈഡ് വാട്ടർ പ്യൂരിഫൈഡ് എന്നാ രാവിലെ അമ്മ ഉണ്ടാക്കി തരാറുണ്ടായിരുന്നു പൂരി അല്ല നിങ്ങളുടെ ഫുഡൊക്കെ ഇല്ലേ ഇനിയിപ്പോ ഒന്നും മേടിക്കണ്ടല്ലോ ബർഗറിൽ തിന്നും അടുത്തായിട്ടാ വല്ല പൂരിയോ കടലക്കറിയോ വട കിട്ടുമെന്ന് തോന്നുന്നു നമ്മുടെ ആർ എഫ് സിയില് അത് നമ്മുടെ അവിടെയായിട്ട് ഇവിടെ ഇവിടെയുള്ള വട ഏതാണെന്ന് അറിയാമോ മറ്റേ തൊള്ളവടേ ഉള്ളു എനിക്ക് മസാല പൂരി വേണം അങ്ങനെ എന്താണ്ടൊക്കെ ഇവിടെ കിട്ടും എന്റെ ഇത് ശരിയാണെങ്കിൽ നമുക്ക് പിന്നെ ഇവിടെ എല്ലാം ദിവസവും ഇങ്ങനെ എന്താണ്ട് സാധനമൊക്കെ വെറുതെ ഫ്രീ ആയിട്ട് കിട്ടും ഫ്രീ ആയിട്ട് കിട്ടും നമ്മൾ എടുക്കണല്ലോ എപ്പോഴും വഴിയൊക്കെ എനിക്ക് അറിയാം കേട്ടോ ഇതെന്താ ചേട്ടാ അവിടെയല്ല അവിടെയല്ല അത് നമ്മൾ അങ്ങോട്ടൊന്നും പോലെ അത് പൈസ ഉള്ളവർക്ക് മാത്രം പോകാൻ വേണ്ടിയുള്ള സ്ഥല അവിടെ ഒന്നും തൊടല്ല തൊട്ട പൈസ തൊട്ട പൈസ എങ്ങനെ വാങ്ങു പൈസ അതാണ് അതാണ് ഫുൾ പൈസ പൈസ അങ്ങോട്ട് ഒന്നും പോണ്ട ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അയ്യോ ഇവിടെ ഇങ്ങനെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ദിവസവും ദിവസവും നമ്മുടെ എല്ലാ ദിവസവും വരുമ്പോ നമുക്ക് എന്തെങ്കിലും ഫ്രീ ആയിട്ട് വരും അല്ല ഒന്നും പറ്റിയല്ല എന്തെങ്കിലും കിട്ടും ഇപ്പൊ ബാബുവിന് ഇതൊക്കെ കണ്ട പേടിയാണെന്ന് തോന്നുന്നു അത് ഒറ്റ പ്രാവശ്യം ഞെക്കാൻ പറ്റുള്ളൂ പിന്നെ തുപ്പും ഓക്കെ അപ്പൊ നമ്മുടെ ഫുഡ് എന്ന് പറയുന്നത് ഇവിടെ ആപ്പാടെ ഉള്ളത് ആർ എഫ് സി മാത്രമാണ് നമ്മുടെ ഈ ഇവിടെ ഉള്ളു സോ നമുക്ക് ഞാനേ ബാബു പൈസ പൈസ ചായക്കട തുടങ്ങിയാലേ നാലിക്ക് ഇവിടെ മൊത്തം ഹോട്ട് ഡോഗും ബർഗറൊക്കെ ഇല്ലേ ഉള്ളു അതല്ല ചേട്ടൻ ചായക്കടയാണെങ്കിൽ അവിടെ അവിടെ ഒരാളെ പുട്ടുപൊടിയുടെ ബിസിനസ് ആ എനിക്ക് എനിക്ക് പുട്ടുപൊടിയുടെ ബിസിനസ് ആയിരുന്നു വെള്ള കളറ് പുട്ടാണോ പൊടിയാണോ ചേട്ടാ ഈ പുട്ടുപൊടിയുടെ ബിസിനസ് ആയിരുന്നു ഇവിടെ നമ്മുടെ കുടിച്ച വെള്ളത്തിന്റെ ഒക്കെ ഇവിടെ വന്ന് നമുക്ക് ഇങ്ങനെ എങ്ങനെ വിൽക്കാനൊക്കെ പറ്റും അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒക്കെ തരും കുടിക്കാത്ത വെള്ളം വയ്ക്കാൻ പറ്റോ ഇല്ല ആ കുടിച്ച വെള്ളം ഓക്കെ ദേ ഇങ്ങോട്ട് വരിക ഇവിടെ ആയിട്ട് നമ്മുടെ ഡ്രിങ്ക്സ് ഉണ്ട് പിന്നെ ഇവിടെ നമ്മുടെ സ്നാക്സ് സെക്ഷനിൽ വടയുണ്ട് ഡോണറ്റ് അല്ലേ അല്ല അത് ഡോണറ്റ് ചുമ്മാ എഴുതി വെച്ചേക്കുന്നത് വടയത് ശരിക്കും അല്ല അല്ല ശരിക്കും വടയത് ആ നമുക്ക് ഇനി അടുത്തതായിട്ട് പണി എടുക്കുന്ന സ്ഥലത്ത് പോവാം ഫുഡ് മേടിച്ചു എല്ലാവരും അത് ഇടയ്ക്ക് ഫ്രീ ആയിട്ട് കിട്ടണേല് കണക്ക് പറയാമോ ലോല അതെ അതെ നമുക്ക് അടുത്തതായിട്ട് പോകേണ്ട സ്ഥലം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളാണ് എന്റെ പിന്നാലെ പോരെ ഇതെന്താ ഇതെന്താ പശു തൊഴുത്ത് പശു തൊഴുത്തല്ല ഇതാണ് കുതിര ടേബിൾ ചേട്ടൻ എല്ലാം അറിയാലോ ചേട്ടൻ എത്ര നാളായി സിറ്റിയില് ഞാൻ കുറച്ചൊരു ഞാൻ ഒരു രണ്ട് നാല് മാസമായി കുറച്ചു നേരോ അല്ല നാല് മാസമായി അന്നത്തെ കയ്യിൽ പൈസ ഇല്ലാതെ ആ ഇവിടെ നമ്മുടെ സെക്കൻഡ് കുതിരേനൊക്കെ നമുക്ക് ഇവിടെ കിട്ടും ഇവിടെ ഇങ്ങനെ നമ്മുടെ ഇവിടെ കേട്ടേക്ക റാംബോ ഇവിടെയാണ് നമ്മുടെ സെക്കൻഡ് കുതിരകൾ ഓക്കെ നമ്മുടെ സെക്കൻഡ് പൈസ എടുത്ത് മേടിക്കാൻ പറ്റുമോ ആ പിന്നെ 12,000 രൂപ അവന്റെ കൂടെ അധികം അധികം കൂടെ അടക്കണ്ട കുറച്ച് കഴിയുമ്പോ വേറെ എന്തെങ്കിലും ഒക്കെ ചോദിക്കേ അയ്യോ എന്റെ എല്ലാം പൂണ്ടകത്ത് കയറി കഴിഞ്ഞ ചേട്ടാ ഇതെന്താ ചേട്ടാ എഴുതി എനിക്ക് ഇംഗ്ലീഷ് ആക്കി അറിയത്തില്ല വായിച്ചിട്ടിംഗ് എനി ട്രെയിനിങ് സെക്ഷൻ അതായത് ഇതിന്റെ അകത്ത് കയറുമ്പോ നിങ്ങൾ ഇതൊക്കെ എടുത്ത് മാറ്റി എവിടെയെങ്കിലും വെക്കണം കൊഴപ്പല്ല നിങ്ങൾ എന്റെ കൈ തന്നോളൂ എല്ലാം എന്റെ കയ്യിൽ സേഫാണ് വേണ്ട
വേണ്ട. അല്ല കുഴപ്പമില്ലെന്ന് ഞാൻ സൂക്ഷിച്ചു വെച്ചോളാന്ന്. ഞാൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിട്ട് വരാം. ചേട്ടാ എന്റെ ബുക്ക് പിടിച്ചേ, എന്റെ ബുക്ക് ഒന്ന് എന്റെ ഐ ഡി കാർഡ് ഒന്ന് പിടിച്ചേ. അയ്യോ എന്നെ പണിയെടുക്കാനാണ് എന്നോട് കൊണ്ടുവന്നേ. അല്ല അവിടെ ഇത്ര സെക്കൻഡിനുള്ളില് നമ്മള് അത്രയും മൈൻ ചെയ്തെടുക്കണം. എന്തിനാ? എന്നാലാണ് നിങ്ങക്ക് അത് കിട്ടുള്ളൂ, ട്രെയിനിങ് കിട്ടത്തുള്ളൂ. കിഡ്നാപ്പ് ചെയ്യേ? 30 seconds 30 blocks സക്സസ് ആയാ എന്നാ ബാപ്പരെ കിട്ടിയെന്നാ തോന്നുന്നേ. ഇതെങ്ങനെ അറിയുന്ന കിട്ടിയെന്ന്? സക്സസ് എന്നാണ് ഫുട്ബോൾ കോട്ടെ. അടുത്തായിട്ട് നമുക്ക് നിങ്ങൾ ആ വലിയ ബിൽഡിംഗ് കാണുന്നുണ്ടോ? കണ്ടോ? ഇല്ല മറ്റേ ലെഫ്റ്റ് സൈഡില്, അതാണ് പോലീസ് സ്റ്റേഷൻ. നിങ്ങളെ എല്ലാം എന്തെങ്കിലും പരിപാടി കാണിച്ചു കഴിഞ്ഞാ അപ്പൊ തന്നെ പോലീസുകാരെ ഒന്ന് കൊണ്ടുപോകും. ഇതാണ് ക്ലോത്തിങ് സെന്റർ, ഇവിടെ ഡ്രസ് മേടിക്കാനുള്ള സ്ഥലം. അതാണ് ജോബ് സെന്റർ. അവിടെ ചെന്നിട്ട് വേണം നമ്മള് പിക്കാസ മേടിച്ചിട്ട് മൈനിങ് ഏരിയയിലേക്ക് തിരിച്ചു വന്ന് ടൗൺ സെന്ററിൽ നിന്ന് മൈനിങ് ഏരിയയിലേക്ക് പോകണം. സംശയം ചോദിച്ചോളൂ. ഒരു സ്ഥലത്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ എന്തിനാ ഓടുന്നേ? അത് നല്ലൊരു ആശയമാണ്. നല്ലൊരു ആശയമാണ്. നമുക്ക് ഇവിടെ ഗവൺമെന്റ് അടുത്ത് പറഞ്ഞു നോക്കാം. നമ്മൾ ആദ്യം ഇവിടെ ലോ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം, എന്നിട്ട് വേണം ഇവിടെ നമ്മൾ ഇവക്കെ പണി കാണിക്കാൻ. ഇവിടെ ഇവിടെ പിക്കാസ്. ഇതിലേത് പിക്കാസ് അടിക്കണ്ടേ? വില കൂടി തന്നെ മേടിച്ചോ, പൈസ ഇല്ലേ? നമ്മളിപ്പോ മൈനിങ് മാത്രമേ പോകുന്നുള്ളൂ. ഇത് വെച്ചിട്ടാണ് ഞാൻ ആദ്യം സാമ്പിൾ കാണിച്ചു തരാം എങ്ങനെ മൈനിങ് എന്ന്. ഓക്കെ, അപ്പൊ നിങ്ങൾ വന്ന് പണി എടുക്കുക ഇവിടെ വന്നിട്ട്. എന്റെ കറക്റ്റ് കമ്മീഷൻ ഉണ്ട്. അല്ല കമ്മീഷൻ 10%. അല്ല കമ്മീഷൻ നിങ്ങൾക്ക് ഇതൊക്കെ ഞാൻ പറഞ്ഞോലോ. അപ്പൊ നിങ്ങൾ ഓരോ ദിവസം പണി എടുക്കുമ്പോഴും 10% എനിക്ക്. എന്താ പറഞ്ഞേ? 10% എന്ത് രൂപ? കമ്മീഷൻ. കമ്മീഷണർ ഇവിടെ ഇല്ലല്ലോ, പോലീസ് സ്റ്റേഷനിലല്ലേ ഉള്ളൂ. ലോലൻ എനിക്ക് തോന്നുന്നു പറഞ്ഞു വിട്ടതാന്ന് തോന്നുന്നത്. എവിടുന്ന ലോലൻ വരുന്നേ? ഞാൻ വരുന്ന സ്ഥലം പൂതത്താൻ കാവ്. അതാണ് അവിടുന്ന് പറഞ്ഞു വിട്ടതാ. ബാ ബാ ബാ, ഇങ്ങോട്ട് വാ. ഇതാണ് മൈനിങ് ഏരിയ. ഓക്കെ, ഇവിടെയാണ് നമ്മൾ കല്ലൊക്കെ വെട്ടുന്ന സ്ഥലം. കണ്ടോ, ഇത് പ്രകൃതി രമണീയമായ ഏരിയ. രമണിയല്ല, പ്രകൃതി രമണീയമായ എന്റെ പൊന്ന്, പ്രകൃതി പ്രകൃതി നേച്ചർ നേച്ചർ. അപ്പുറത്ത് നീന്തല്ല. ഓക്കെ ബാക്കി ഇവിടെ ഇവിടെ ഞാൻ പറഞ്ഞില്ലല്ലോ ഓലൊരു അപ്പളേ ശരിയല്ല ആള്. ചേട്ടാ ചേട്ടാ, മറ്റേ ആ ഗാന പാടി ചേട്ടാ. നാനൂറ് നരൻ പിതു ജന്മ അല്ല തിരുജന്മം നേടിയ നരൻ. എന്താ പാട്ട്? ബഹുനമ്പൂതിരി. ഞാൻ പറഞ്ഞില്ലല്ലോ ഓലൻ ആള് ശരിയല്ല, നമ്മളൊക്കെ പറഞ്ഞ്. എനിക്ക് നീന്തലറിഞ്ഞൂടാ, അപ്പോഴും ഞാൻ ചേട്ടനെ തള്ളി വിട്ടില്ലേ ഉള്ളൂ. നീന്തലറിയത്ത് ഞാൻ വീണുപോയി. അതാണ് ഇപ്പൊ തത്വ ആര് പറഞ്ഞു. ഓടിയോ ഓടിയോ ഓടിയോ, ഇവിടെ എല്ലാരും വന്ന് ഞെക്ക്. ഇവനെ തോണ്ടി ഇവിടെ അല്ല എന്നല്ലേ എൻട്രി ടിക്കറ്റ്. ഓക്കെ, ഇനി കണ്ണി കാണുന്നതൊക്കെ ഇതെടുത്തോ. ഈ കോളൊക്കെ ആറ് വന്നാൽ ഞാൻ കൈപിടിക്കാം. എന്നാലും നമുക്ക് ഇത് പ്രോസസ് ചെയ്ത് നമുക്ക് വിൽക്കാൻ പറ്റും. അങ്ങനെ എടുത്താ മതി. ഓ, എനിക്ക് പത്തിക്കൊക്കെ വന്നു തുടങ്ങി. എനിക്ക് ഉറക്ക ക്ഷീണായി. പണിയെടുത്തല്ലോ, ഞാൻ പണിയെടുത്ത് ക്ഷീണിച്ചു. നമുക്ക് അതെ, നമുക്ക് എല്ലാവർക്കും ക്ഷീണായി. ബാബാ ബാ ബാബാ, ആദ്യം തന്നെ നമുക്കൊന്ന് പ്രോസസ് ചെയ്യണം, എന്നിട്ട് വേണം അത് കൊടുക്കാൻ. അതൊക്കെ നമുക്കൊന്ന് ഇനി അവിടെ പോയിട്ട് നമ്മുടെ അപ്പാർട്ട്മെന്റിൽ ഒന്ന് കിടന്നിട്ട് വേണം നമുക്ക് വരാൻ. എന്നാലാണ് നമ്മുടെ ക്ഷീണൊക്കെ അങ്ങ് മാറുള്ളൂ. ഇവിടെ സുരേഷ്, സുരേഷിനെ കണ്ടോ? സുരേഷ് അവനോട് സംസാരിക്കും. ഉള്ളത് മാത്രം വരത്തുള്ളൂ. 64 ഏതാണ് കയ്യിലുള്ള അത് മാത്രം വരും. അതാണ് അത്ര ഉള്ളു. കിട്ടിയില്ലേ? ബാബാ, ഇനി നമുക്ക് നേരെ വീട്ടിൽ പോവാം. ബാബാ ബാബാ, അത് നമ്മള് വന്ന പാടില്ല. അവിടേക്ക് തന്നെ പോണം. എല്ലാരും പോയി അപ്പാർട്ട്മെന്റിൽ പോയി. വേഗം പോയി കിടന്നോ. എനിക്ക് തോന്നുന്നു ഞാൻ അവിടുന്ന് ഫുഡ് കഴിച്ചതിന്റെ എന്തെങ്കിലും പ്രശ്നമാണോ? ഓടിപ്പോയി അപ്പാർട്ട്മെന്റിൽ കിടന്ന് ഉറങ്ങിച്ചല്ലേ. ഞാൻ ഉറങ്ങിയിട്ട് വരാം.
കടക്കാൻ പറ്റുന്നില്ല. കിടന്നാണ്ടോ ഇപ്പൊ പോയണ്ടോ? ഇപ്പൊ പോയില്ലേ? അത്രേയുള്ളു, അത്രേയുള്ളു. കിടന്നില്ലേ? പോയില്ലേ? ഓക്കെ ആയില്ലേ? മറ്റേ ഇതൊന്നും വെക്കണ്ട, ബാക്കിയുള്ളതൊക്കെ വെച്ചോ. നമ്മള് ഇത് ചെയ്ത സാധനം ഒന്നും വെക്കണ്ട, പ്രോസസ് ചെയ്തെടുത്ത ഒന്നും വെക്കണ്ട, അത് വിൽക്കാനുള്ളതാ. ബാ ബാ ബാ, സമയല്ല സമയല്ല, വേം ബാ ബാ ബാ, അതൊക്കെ സാധനം വിൽക്കാൻ പോവാ. ആദ്യം ബാ മോളില്, മോളില്. അത്രേയുള്ളു, അത്രേയുള്ളു, ഇത്രയും കിട്ടുള്ളൂ. നമ്മൾ ഇനി കുറെ നേരമൊക്കെ പണി അല്ല. ഇനി എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഭാഗ്യ പരീക്ഷണം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് ഇവിടെ. അതായത് നമ്മുടെ ഗാംബ്ലിംഗ്, അത് വെള്ളം കുടിക്ക്, വെള്ളം കുടിക്ക്, വെള്ളം കുടിച്ച്. അപ്പൊ ശരി, ഇനി നമുക്ക് പോകേണ്ട സ്ഥലമാണ് കസീനോ. വേഗം ആളുടെ കസിന, കസിനല്ല, കസീനോ, കസീനോ. പൈസ 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 കൊടുത്ത് പൈസ മേടിക്കാൻ അതൊന്നും വേണ്ട. സ്റ്റേഴ്സ് ഇങ്ങോട്ട് വാ. നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവം ഉണ്ട്. ബാബാ ബാബാ, മുകളിലേക്ക് മുകളിലേക്ക് മുകളിലേക്ക്. സെക്കൻഡ് ഫ്ലോർ എങ്ങോട്ടാ? ഇത് വായിക്ക്, ഇവിടെ ഇവിടെ ഇത് വായിച്ചു നോക്ക്. റോഫ് ടു പേർ. എനിക്ക് ഇംഗ്ലീഷ് വായിക്കാറിനോടത്താ ഞാൻ വായിച്ചല്ലോ. റൂഫ് ടോപ്പ് ബാർ. ഇവിടെ നമുക്ക് ഇങ്ങനെ പൈസ കൊടുത്ത് മേടിക്കാം. പൈസ കൊടുത്ത് ഞാൻ മേടിക്കും അല്ല, ഇതിന്റെ അകത്തുനിന്ന് മേടിക്കാം, എന്നിട്ട് നമ്മൾ ഇങ്ങനെ കുടിക്കാം. അപ്പൊ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ എനിക്ക് $2000 കിട്ടി. ഞാൻ $1000 കൊടുത്ത് മേടിച്ചു. അതിങ്ങനെ കുടിക്കാ, പൈസ നോക്കാം. പതിനായിരം പോച്ച് അണ്ണാ, 1000 ഒക്കെ കൊടുക്ക് ബാബു, എന്നാലേ വെള്ളം കിട്ടുള്ളൂ. ഇതിലെ 1000 പൈസ മൊത്തം പോവാട്ടോ. എന്റെ പൈസ തിരിച്ചു കിട്ടി. അതാണ് കേട്ടാ, എങ്ങനെയുണ്ട്? ഇരട്ടി പൈസ ഒക്കെ ചെലപ്പോ കിട്ടും. അയ്യോ, എന്റെ വീണ്ടും വീണ്ടും പോവാണേ. എനിക്ക് 2000 കിട്ടി. ഞാൻ റിസ്ക് എടുത്ത് കുറച്ച് പൈസ കൂടുതൽ പോവാം കിട്ടി. ഫൈനൽ ഫൈനൽ ഫൈനൽ, 10000 മേടിക്കട്ടെ ചേട്ടാ. ഞാൻ 10000 മേടിക്കട. എനിക്ക് കിട്ടിയല്ല, എനിക്ക് 10000. ഞാൻ മേടിച്ചരാം, മേടിച്ചരാം ബാബു. എനിക്ക് 10000 അടിച്ചു തരാം ബാബു. എനിക്കും കൂടാ, എനിക്കും കൂടാ. ചേട്ടൻ പൈസ ഉണ്ടാക്കിയതല്ലേ, എനിക്കും കൂടെ അടിച്ചു തരും. 20000 കിട്ടി. അപ്പൊ ഞാനാ പ്രോബ്ലം, ഞാനാ പ്രശ്നം. എവിടെ ഇട്ടു ഞാൻ? ഞാൻ കുടിച്ചു. ബാബുവിന്റെ കേറി കാണും. ഓ, എനിക്ക് എനിക്ക് മൊത്തത്തെ പ്രശ്നാണ്. ഇവിടെ കിട്ടിട്ടുണ്ട് ഞാൻ. കുടിക്കട്ടെ, കുടിച്ചു നോക്ക്, കിട്ടണ്ടോ നോക്ക്. ഇല്ല ഇല്ല, എനിക്ക് തലയൊക്കെ കറങ്ങുന്നു. അയ്യോ, എന്റെ പൈസ പോയി, അയ്യോ പൈസ പോയേ. ഇതാണ് സിറ്റിയിലെ മെയിൻ മെയിൻ സംഭവങ്ങളും കാര്യങ്ങളും. അപ്പൊ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകാണ്ട് ബാബു ലോല പിന്നെ കാണും. ഓക്കെ, ബൈ ബൈ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ കാണാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഡിസ്കോർഡ് സെർവറിന്റെ ലിങ്ക് കാണുന്നുണ്ട്. കയറി വയലിസ്റ്റ് മേടിക്കുക, കളിക്കുക. കമോൺ.